ഗൈസ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാം ചേർക്കും സ്വാഗതം. ഇത് നമ്മളൊരു പലപ്പം ക്ലാഷ് കോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് അടിച്ചുപൊളിക്കുക. ഫസ്റ്റ് റൗണ്ട് നമ്മൾ 500 റൺ എടുത്തേക്കണ്. നിങ്ങൾ ക്ലാഷ് കോഡ് കളിക്കണേ എന്നാലും കുറേ പ്രോബ്ലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു കൊച്ചി യൂട്യൂബ് ചാനലിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കുറച്ചെങ്കിലും സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും കിട്ടണമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുന്നവർ ഒന്ന് ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ മാക്സിമം ഒരു നല്ല സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് റൗണ്ട് ഓരോരുത്തരെ വൺ ടാപ്പ് അടിച്ചതോടി ഞാനും ക്ലോസായി. അപ്പം ശരി എന്നാന്നും പറഞ്ഞ് മുമ്പിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ മോനി ഈ ചെക്കൻ ഒരു ഒപ്പി വൺ ടാപ്പ് കൊടുത്തത്. എൻ്റെ നൻപന്മാരൊന്നല്ല റാൻഡായിട്ടാണ് പ്ലേസട്ടാ. ഈ പി വി ഡി പുൽജിത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു യൂട്യൂബറിനെ ഓർമ്മ തന്നെ. ഇവനാണ് റിവൈവ് മറ്റേ നമ്മുടെ ടൈമിലുള്ള എല്ലാം സീനാണെന്നാണ് തോന്നണേ. ഫുള്ള് നല്ല ടോപ്പ് പ്ലേ. അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ട് ഹെഡ് ഷോട്ട് എടുത്ത് കല്ല് പിടിച്ചുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ഈ റൗണ്ട് നിങ്ങൾ കണ്ടോക്ക്. ഞാൻ പറയണില്ല കണ്ടോക്ക്. എൻ്റെ സെറ്റിങ്സൊക്കെ കളിക്കാൻ പറ്റിയില്ല. ഫോണൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ വേണ്ടിയിരിക്കുകയാണ്. അത് കാരണം മര്യാദക്ക് കളിക്കുന്ന ഈ മാച്ച് കളിക്കാൻ പറ്റിയില്ല. കുറച്ചാൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അത് ഞങ്ങൾ കുറച്ചൊന്ന് റെഡിയാക്കി എടുത്ത് സെറ്റാക്കാം. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഞാൻ പിന്നെ എടുത്ത് മസാട്ടെന്ന് വിചാരിച്ച് പോവാണ്. അങ്ങനെ മറ്റേ പി വി ഡി ബുൾജെറ്റിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെ ഒരു എണ്ണി അടിക്കുന്ന ശബ്ദം കേട്ടി. ഞാൻ കയറി ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ടീം ഇനി ഫൈറ്റ് ഇട്ട്. എനിക്കും ചെറിയ ഡാമേജ് കിട്ടി. നോക്കിയപ്പോൾ അവൻ നോക്കി എൻ്റെ മോനെ ബാക്ക്. അവനെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിൻ്റെ ഈ തണ്ടി ഫേമസും വെച്ചടിച്ചിട്ട് സോറിട്ടാ. അങ്ങനെ അവൻ ഫേമസും വെച്ചടിച്ചിട്ട് എന്ത് ചെയ്യണം. ഇല്ല ഫിനിഷ് ചെയ്യാൻ പോയ സമയത്ത് തന്നെ അവൻ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് അങ്ങനെ ആ കളി മെസ്സ് കട്ടാന്ന് വിചാരിച്ച കളി ഒരു മനുഷ്യന് മുമ്പിൽ പോയി. അങ്ങനെ ആ കളി നമ്മുടെ പിള്ളേരെ വിക്ടറി എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ തേർഡ് റൗണ്ട് ഈ റൗണ്ടിൽ ഞാൻ എം ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എം ടെൻ എടുത്തു. എം ടെനും ഒരു ഗ്ലൂ വാൾ എടുക്കാൻ നോക്കി. പൈസയിലായിരുന്നു റിക്വസ്റ്റ് ചെയ്ത് പിള്ളേരെ തന്നില്ല. ആ എം ടെ എടുത്ത് കുത്തിപ്പിടി ആയിരുന്നു പറഞ്ഞല്ലാണ്. അപ്പുറത്തോളം മിക്കതും പ്രോകളാണ്. എൻ്റെ ആ അക്ഷു അങ്ങനെ എന്താണെന്ന് പറയാനൊക്കെ ഫുള്ള് ടാപ്പ് പ്ലേയേഴ്സാണ് ഈ മാച്ചുകളിലെല്ലാവരും. പിന്നെ എന്നോടും പറയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഗൈസ് പ്ലീസ്. എൻ്റെ ഒരു വലിയൊരാഗ്രഹമാണ് ഗൈസ് കുറച്ചിങ്ങനെ സപ്പോർട്ടും വ്യൂസും ലൈക്കും പരമാവധി എല്ലാവരും ഇത് മാക്സിമം വ്യൂസും ലൈക്കും എത്തിക്കാൻ നോക്കുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1K ആണ് ഗൈസ്. ചെറിയൊരാഗ്രഹമാണ് ഗൈസ് എല്ലാവരും സഹായിച്ചാൽ നോക്കുക ഗൈസ് പ്ലീസ് ഗൈസ്. എൻ്റെ വലിയൊരാഗ്രഹമാണ് 1K ലൈക്കെങ്കിലും ഒരു വീഡിയോയ്ക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക് എത്തിക്കാമെന്ന്. എനിക്കിത് എത്ത് 1K പോയിട്ട് ഒരു 10 ലൈക്ക് പോലും ഞാൻ ഇട്ടേക്കണ വീഡിയോസിൽ ഇട്ടിട്ടില്ല ഗൈസ്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. എൻ്റെ വലിയൊരാഗ്രഹമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ചത്തുണ്ട്. കുത്തി പിടിക്കാൻ നോക്കിയാൽ ഞാനും ചത്ത്, എൻ്റെ ടീംമേറ്റും ചത്തു. ഇനി ആകെ ഒരുത്തനും മാത്രമേ ഉള്ളൂ ടീം സുവെന്നും പറഞ്ഞവൻ. അവനാണെങ്കിൽ കയറിയവൻ്റെ അവനെയും കൊന്ന്. അങ്ങനെ ആ മൂന്നാമത്തെ റൗണ്ട് പിടിക്കുന്ന രീതി കളി ഞങ്ങൾ ഡിഫീറ്റ് ആയി വേണ്ട ചെയ്യുക. ഡിഫീറ്റായി നമ്മുടെ ടീം മാക്സിമം നല്ല കളിയൊക്കെയാണ്. പക്ഷേ എൻ്റെ സ്ക്രീനൊക്കെ പൊട്ടിയിരിക്കുന്ന കാരണം എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. എന്തെങ്കിലും കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എനിക്ക് ഒരു നല്ലോണം മാക്സിമം സപ്പോർട്ടൊക്കെ കിട്ടി ഒരു ഇതാണെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. എല്ലാവരും അതിനും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ ചങ്ക നൻപനിരിക്കുന്നുണ്ട്. ആ ഒരു
വോയിസ് റെക്കോർഡ് വോയിസ് റേറേഡ് വേണമെന്ന് പറയണേ. അവന് മര്യാദക്ക് ചെയ്യാറിഞ്ഞിടാ. അപ്പൊ തേർഡ് റൗണ്ട് മറ്റേ ഞാൻ ഗ്രാസ് എടുത്ത് കുത്തിപ്പിടിക്കാൻ തരുന്നേക്കാണ്. ആ സ്റ്റെപ്പുള്ള കാരണം മറ്റേ നിക്കണ എരുമയ്ക്ക് അടിയിട്ടില്ല. അങ്ങനെയാണ് സൈഡിൽ നിന്ന് എരുമ കയറിയത്. സൈഡിൽ എരുമയൊക്കെ ഉണ്ട്. ഞാൻ അവനെ അടിക്കാനായിട്ട് ഒന്നും ബാക്കിലേക്ക് എറിഞ്ഞ ഗ്ലൂ വാള് ഇടാന്ന് കരുതി ആ സമയത്ത് തന്നെ അവൻ എന്നാക്കി. അങ്ങനെ ആ റൗണ്ട് ഞാൻ നോക്കായി ഇങ്ങനെ അഴഞ്ഞ കിടക്കാണ്. ഏത് ഒരു ഇത്തം വന്ന് റിവൈവ് നാക്കെടുത്ത ആ സമയം തന്നെ അവർ കളി വിക്ടറി അടിച്ചത്. ഇവനാണെങ്കിൽ ഉടുക്കത്തെ മോട്ട് തിരിച്ച് മോട്ട് ഇടണമെന്നും പറഞ്ഞ് ചെന്ന് ഈ കളി ഞാൻ എം എയ്റ്റി മൂന്ന് ഗ്ലൂ വാള് എടുക്കാനായിട്ട് ഉദ്ദേശിക്കാൻ. അങ്ങനെ എം എയ്റ്റി ഒരു മൂന്ന് ഗ്ലൂ വാളും ഫസ്റ്റും ഹെൽമെറ്റ് വാങ്ങാൻ പൈസ ഇല്ലാത്ത കാരണം ടീംമേറ്റോട് റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് ഈ ഉടുക്കത്തെ പട്ടിഷോയും. ഇവിടെ കസാരയുടെ മോട്ടും കൊടി എത്തണേൻ്റെ മോട്ടൊക്കെ ആയിട്ട് ഭയങ്കര പട്ടിഷോയാണ് എവിടെയാണെങ്കിൽ വരുത്തൽ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബി ടി എസിൻ്റെ ബണ്ടിലൊക്കെ എടുത്തിട്ട് ഒരു ദിവസം ഫുള്ളിരുന്ന് കുത്തിരുന്ന് കളിച്ചിട്ടാണ് ഞങ്ങൾക്ക് ബി ടി എസിൻ്റെ ബണ്ടിലൊക്കെ എടുത്തത്. എൻ്റെ നൻപരാണ് അതിന് ഒരു ട്രിക്കൊക്കെ ചെയ്ത് മറ്റേ ബാറ്റി റോയിൽ എല്ലാം ഫുള്ള് നോവുകൾ വരാനായിട്ട് ചെയ്ത ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ എൻ്റെ നൻപനാണ് എനിക്കത് മിക്കതും കംപ്ലീറ്റ് ആക്കി തന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ റൗണ്ടിൽ അങ്ങനെ അല്ല അഞ്ചാമത്തെ റൗണ്ടിൽ ഞാൻ എമ്മണ്ണേറ്റിന്ന് കയറി വരും പഠിക്കാൻ കരുതി. സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കാട് ഒറ്റനും കയറി വരുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ താഴത്തേക്ക് അറിയിച്ചെന്ന് പറ്റുന്നതിനും കാണാനില്ല. അപ്പോൾ ഇവിടെ നിൽക്കണ്ടാവുന്ന കരുതി ഇങ്ങോട്ട് വന്നപ്പോൾ ആരോ അകത്തേക്ക് കയറുന്ന ശബ്ദം കേട്ട് അകത്തേക്ക് കയറി നോക്കി. ആരെയും അവിടെ കാണാനില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാക്കിയപ്പോൾ ഇവിടെയില്ല. അവിടെ ഒരു എനിമി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പം അവനടിക്കാമെന്നും പറഞ്ഞ് താഴേക്ക് ചാടി ഓടി അവനടുത്തേക്ക്. ആ പൊട്ടാണെങ്കിൽ എന്നെ കാണണമില്ല. അവനപ്പുറത്ത് ഗ്ലൂ വാളിട്ട് വെച്ചേക്കണ്. അപ്പം അവനടിച്ചപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് വടിയിട്ട് ഞാൻ ചുറ്റും ഗ്ലൂ വാളിട്ടുകൊണ്ട് അവനെ ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോൾ സ്ക്രീൻ പൊട്ടിയിരിക്കണ കാരണം ഡ്രാഗൊക്കെ എങ്ങോട്ടാണ് പോണേ എന്നറിഞ്ഞിടത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെ മൂന്ന് രണ്ടെന്ന് പറഞ്ഞ സിറ്റുവേഷനായി. അപ്പോൾ എല്ലാവരും ഒന്ന് വണിക്ക് ലൈക്ക് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് എത്തിക്കാൻ നോക്കുക. മാക്സിമം വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയടാ. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ കൊച്ചി യൂട്യൂബ് ചാനൽ എനിക്ക് ഒരു വീഡിയോക്ക് മേലും ഒരു വൺ കെ ലൈക്ക് ചെറിയൊരു ആഗ്രഹമായി ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം ഞാനും ഇവിടെ എസ് പി ബോണ്ടെന്നും പറഞ്ഞ എസ് പി ബി ബോണ്ടെന്നും പറഞ്ഞവനും ഇതിൻ്റെ മുകളിൽ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ നോക്കായി. ഞാൻ അപ്പം അവനെ ഗ്ലൂ വാളിട്ട് റിവൈവ് നോക്കിയപ്പോൾ അവൻ ഓട്ടോമാറ്റിക് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ വെറുതെ ഒരു ഗ്ലൂ വാള് അവൻ വേസ്റ്റാക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഇന്ന് ഗ്രോസയും വെച്ച് ഇവനെ അടി കുറച്ച് ഡാമേജ് കൊടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നിലത്തേക്ക് ചാടിക്കൊണ്ട് അവനെ കയറി റഷ് ചെയ്ത് കയറി നടിക്കാനാണ് നോക്കണത്. അവനാണ് ഇവിടെ എ ഡബ്ല്യു എം വെച്ച് ഉടുക്കത്തെ കാട്ട് ഉടുക്കത്തെന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ അടി. എനിക്ക് എ ഡബ്ല്യു എം വെച്ച് 150 ടി ഡ്രാഗ് ചെയ്യാൻ പോയപ്പോൾ തന്നെ അവൻ വീണ്ടും അടിച്ച്. ഇവനെന്താ അവിടെ എ ഡബ്ല്യു എം ഹാക്കറും. അങ്ങനെ അവൻ എന്നെയും ഫിനിഷ് ചെയ്ത് എ ഡബ്ല്യു എം വെച്ച്. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എ ഡബ്ല്യു എടുത്തെങ്കിൽ എ ഡബ്ല്യു എം വെച്ച് അടിക്കാൻ നോക്കുന്ന സമയം കൊണ്ട് എന്നെ അവൻ നോക്കിയത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ടായിരിക്കും ഞാൻ അവൻ അടിക്കാൻ പോണെ. നമ്മളൊക്കെ നോബിയെന്ത് ചെയ്യുക. അപ്പം എല്ലാ ഒരു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മാക്സിമം ഫ്രണ്ട്സിലേക്ക് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് മാസ്സായിട്ടാന്നാക്കാം. അപ്പം നമ്മൾ ടീമേറ്റ് ഇവിടെ പോകുമ്പോൾ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇതെല്ലാം കില്ലും കിട്ടുന്നുണ്ടാവും. അപ്പോൾ എസ് പി എൻ ബോണ്ട് ഇത് ഇങ്ങനെ കുറേ ആൾക്കാർ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ എസ് പി എൻ ബി ബോണ്ട് നല്ല സീനായിട്ട് കളിക്കും. ഇപ്പോൾ ഇവനൊരു ആളെ നോക്കിയത് ഫിനിഷ് ചെയ്തു. ഞാൻ എന്തേ അവിടെ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് തന്നെ എൻ്റെ മണി ഒട്ടിപ്പില്ല എൻ്റെ മണി ഷർട്ട് സീന്. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടവനെ എട്ടിപ്പോയി. സീനായിരുന്നു
ഒരു എച്ച് പി വെച്ചുകൊണ്ടൊക്കെ ലക്ക് എന്ന് പറഞ്ഞാൽ ഇടുക്കത്തെ ലക്ക് ചെക്കന്. ഇത്രയും പെട്ടെന്നൊക്കെ അടിച്ചിട്ട് അവനെ അടിച്ചിട്ട് ലാസ്റ്റ് മാത്രം അവന് ചെറിയൊരു മിസ്റ്റേക്ക്, അവനെ അടിച്ചിട്ടിട്ട് അവന് 20 HP ഉള്ളൂ. 20 HP ജസ്റ്റ് മിസ്സിന്. അങ്ങനെ ആ റൗണ്ട് ഞങ്ങൾ പോയി അടിക്കാതെ, അങ്ങനെ ഈ റൗണ്ട് കുത്തിപ്പിടി എന്ന് പറഞ്ഞ് മാഗ് എടുക്കാൻ മാഗ് എടുത്തു. മാഗ് എടുത്ത് കുറച്ച് ഗ്ലൂവാള് കൊടുത്ത് വെസ്റ്റ് കൊടുത്ത് പോവാന്ന്. ഈ കളിയെങ്കിലും ഒന്ന് നല്ലോണം കുത്തിപ്പിടിച്ച് കുത്തിപ്പിടി വരുന്നും പറഞ്ഞ് കളി കഴിച്ച് അവരുടെ മുമ്പിലൊക്കെ മൊട്ടിട്ട് പട്ടിശ കാട്ടണതായിരുന്നു. അങ്ങനെ ഈ റൗണ്ട് മേഘം വെച്ചുകൊണ്ട് നേരെ ചെന്ന് കയറാണ്. ഞങ്ങളുടെ വണ്ടിയുടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊന്നും കുറച്ച് ഇതൊക്കെ കട്ടിയുടെ പോടെ ഒക്കെ കട്ടിയുടെ പോടെ ഞാൻ ജയിക്കാ ജയിക്കില്ലെന്ന് എന്താ അവസ്ഥ നോക്കാം. ഞാൻ മറ്റേ വീഡിയോയുടെ കൂടെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നുണ്ടോ ഗൈസ്? ഫസ്റ്റത്തെ റൗണ്ട് അവൻ ഞാൻ ഇങ്ങനെ ഓടി വന്നപ്പോൾ ഇവിടെ ഇരുന്ന് അവൻ മുകളിൽ നിന്നാണ് ഈ ഒടുക്കത്തെ ഡാമേജ്. ഞാനാണ് ഈ അടിക്കാൻ നോക്കി. സ്ക്രീൻ കംപ്ലൈൻ്റ് ആയ കാരണം, സ്ക്രീൻ കംപ്ലൈൻ്റ് അല്ല, ചെറിയതായിട്ട് സ്ക്രാച്ച് ചെയ്യണുണ്ട്. മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല കുറേ ദിവസമായി കളിച്ചിട്ട്. അങ്ങനെ